ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജൽസ ക്രിയേഷൻ. അപ്പോഴേ ഞാനിന്ന് നല്ലൊരു ഫിഷിൻ്റെ റെസിപ്പി ആയിട്ട്, നല്ല നെറ്റർ ഫിഷ് ചുട്ടതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ ഫിഷ് ചുട്ടെടുത്തതെന്ന് നോക്കാം. അപ്പോഴേ ആദ്യമായിട്ട് നമ്മുടെ മീൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെളുക്കിയൊക്കെ ഒന്ന് മാറ്റി എക്സ്ട്രാ വാങ്ങൾ പാലിനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. കല്ലുപ്പ് ചേർത്ത് നന്നായിട്ട് ഉരച്ച് കഴുകി നമുക്ക് നല്ലതായിട്ട് ഫ്രഷ് ആയി കിട്ടും. അപ്പോൾ ഞാൻ നന്നായിട്ട് വരഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മസാലയിലേക്ക് വേണ്ടി ഞാനൊരു പീസ് ചെറിയ വലിയ ഉള്ളി കട്ട് ചെയ്തത്, അതുപോലെ വെളുത്തുള്ളി, കുരുമുളക്, ഇഞ്ചി, കറിവേപ്പില, വലിയ ജീരകം, പിന്നെ പുളി, പിന്നെ മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. നമ്മുടെ വരഞ്ഞ് വെച്ച മീനിലോട്ട് നമുക്ക് ഈ അരച്ച് വെച്ച മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഒന്നിക്കത് നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഇത്തിരി ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കാം. അതല്ല, പുളി ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സുർക്കയോ ചെറുനാരക നീരോ ഒഴിച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ. നമ്മുടെ മീനിൻ്റെ എല്ലാ വശത്തും നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കുക. അതിനകത്തും സൈഡിലും എല്ലായിടത്തും ഒരിടം വിട്ടു പോവാതെ നന്നായിട്ട് തന്നെ മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കണം. അപ്പോഴേ നമ്മുടെ മസാലയ്ക്ക് നന്നായിട്ട് തേച്ച് സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതൊന്ന് എത്ര മണി 2-4 മണിക്കൂറെങ്കിലും ചുരുങ്ങിയതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് മസാല പിടിക്കാൻ വേണ്ടി വെക്കണം. ഇനി എന്ത്, അതിനുശേഷം നമ്മുടെ തീ കനലുണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ മുറ്റത്തൊരു തൽക്കാലം തട്ടിക്കുട്ട് സെറ്റപ്പിലാണ് കല്ലൊക്കെ വെച്ചിട്ട് കനലുണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ ചുട്ടെടുക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ഗ്രില്ലിനകത്ത് ഒന്ന് എല്ലായിടത്തും ഒന്ന് ഓയിലൊന്ന് തേച്ച് കൊടുക്കാം, കമ്പിമേലൊക്കെ ഒന്ന്. അപ്പം നമ്മുടെ കമ്പിയൊക്കെ ഇവിടെ ഓയിലൊക്കെ തേച്ച് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മീൻ ഇതിന് അകത്ത് വെച്ചിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മീൻ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കനലിൻ്റെ മുകളിലേക്ക് വെക്കാം. അപ്പോൾ ഇത് കനലൊന്ന് കത്തുന്നുണ്ട്, അപ്പോൾ അത് കാരണം എപ്പോഴും തിരിച്ചും മറിച്ചും എപ്പോഴും വെച്ച് കൊടുക്കുക. അപ്പം അങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്ക് രണ്ട് വശം കരിഞ്ഞ് പോകാത്ത വിധം നന്നായിട്ട് തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ നമ്മൾ സാധാരണ മീൻ ഫ്രൈ ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇങ്ങനെ മക്കളെയൊക്കെ കൂട്ടി എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ചുട്ടെടുക്കുമ്പോൾ അത് മക്കൾക്കൊരു ഇൻട്രസ്റ്റ് ആണ്, നമുക്കൊക്കെ അതൊരു നല്ലൊരു രസവും കൂടെയാണ്, നല്ലൊരു അനുഭവം കൂടെ ആയിരിക്കും. അപ്പോൾ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിട്ട് എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്ക് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ ഇവിടെ ഏകദേശം ചുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഫിഷ്, കാരണം നമ്മൾ ഓയിലൊന്നും ഇല്ലാതെ കനലിൽ ചുട്ടെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത് എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.